ഇപ്പോൾ ക്യാൻസിലേക്ക് തന്റെ ആദ്യ ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ് നടി സണ്ണി ലിയോണും സണ്ണി പ്രധാന വേഷത്തിലെത്തിയ കെന്നഡി എന്ന ചിത്രത്തിന്റെ പ്രീമിയറിനോടനുബന്ധിച്ചാണ് സണ്ണി ലിയോൺ കാനിലെത്തിയത് കാൻസ് റെഡ് കാർപ്പറ്റിലെത്തിയ സണ്ണി ലിയോണിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അഡൾട്ട് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ നിന്നാണ് സണ്ണി ലിയോൺ സിനിമയിലേക്ക് എത്തുന്നത് ഇന്നിപ്പോൾ നിരവധി ബോളിവുഡ് ചിത്രങ്ങളുടെയും മറ്റു ഭാഷാ ചിത്രങ്ങളുടെയും ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട് സണ്ണി ലിയോൺ ഹിന്ദി ബിഗ് ബോസ് സീസൺ ഫൈവിലും സണ്ണി ലിയോൺ മത്സരാർത്ഥിയായി എത്തിയിരുന്നു ക്യാൻസിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ സണ്ണി ലിയോൺ പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അഡൾട്ട് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ നിന്ന് ബോളിവുഡിലേക്ക് വന്നതിനെക്കുറിച്ചുള്ള മാറ്റത്തെക്കുറിച്ചാണ് സണ്ണി ലിയോൺ സംസാരിച്ചത് ബിഗ് ബോസിൽ പങ്കെടുത്ത സമയത്ത് ഇന്ത്യൻ പ്രേക്ഷകരിൽ നിന്ന് തനിക്ക് വളരെയധികം സ്നേഹം ലഭിച്ചെന്നും സണ്ണി ലിയോൺ പറഞ്ഞിരുന്നു ബിഗ് ബോസിന്റെ അഞ്ചാം സീസണിലെത്തിയതോടെയാണ് സണ്ണി ലിയോൺ ഇന്ത്യയിലേക്ക് താമസം മാറുന്നത് ബിഗ് ബോസ് ഷോയിൽ നിന്നും വിളിച്ചിട്ട് നിങ്ങൾ ഷോയുടെ ഭാഗമാകണമെന്ന് തങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ആദ്യം ഇതിൽ പങ്കെടുക്കാൻ താൻ തയ്യാറായിരുന്നില്ല എന്ന് സണ്ണി ലിയോൺ പറയുന്നു ഇക്കാര്യം ഭർത്താവിനോട് സംസാരിച്ചു ഇന്ത്യയിലേക്ക് പോകുന്നില്ല എന്നും അവിടെ എല്ലാവർക്കും എന്നോട് വെറുപ്പ് മാത്രമാണ് എന്നും അദ്ദേഹത്തോട് സംസാരിച്ചതായി സണ്ണി ലിയോൺ വ്യക്തമാക്കുന്നു എന്നാൽ അദ്ദേഹം പറഞ്ഞത് തന്നോട് ഷോയിൽ പങ്കെടുക്കാൻ പോകണം എന്നായിരുന്നു എന്നും സണ്ണി ലിയോൺ വ്യക്തമാക്കി പിന്നീട് ബിഗ് ബോസ് ഷോയുടെ അണിയറ പ്രവർത്തകർ കുറച്ചുകൂടി ആ ഷോയെപ്പറ്റി വിശദീകരിച്ചു തന്നു അതിനുശേഷം ആ ഷോയെപ്പറ്റി കൂടുതൽ ബോധ്യമായി അങ്ങനെയാണ് അതിൽ പങ്കെടുക്കാമെന്ന് തീരുമാനിക്കുന്നത് എന്നും ലിയോൺ പറയുന്നു എന്നാൽ കാര്യങ്ങൾ അത്ര സുഗമമായിരുന്നില്ല എന്നും സണ്ണി ലിയോൺ കൂട്ടിച്ചേർത്തു ഷോയിൽ വരുന്നതിനു മുമ്പ് നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു വധഭീഷണിയും ബോംബ് ഭീഷണിയും വരെ തടസ്സങ്ങളെല്ലാം നീങ്ങി ബിഗ് ബോസിലെത്തി അങ്ങനെ ഷോയിലെത്തി അടുക്കളയിൽ പാചകം ചെയ്യുന്നതും ക്ലീനിങ് ചെയ്യുന്നതുമൊക്കെ ആളുകൾ കണ്ടു തുടങ്ങി പതിയെ പതിയെ ഞാനൊരു അഡൾട്ട് എൻ്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആളാണെന്ന് തോന്നൽ പ്രേക്ഷകരിൽ നിന്നും മാറി തുടങ്ങി അതിനുശേഷമാണ് ആളുകൾക്ക് തന്നോടുള്ള സമീപനം മാറിയത് എന്നും സണ്ണി ലിയോൺ വ്യക്തമാക്കുന്നു അനുരാഗ് കശീബാണ് കെന്നഡി എന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ചിത്രം കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു സിനിമയിൽ രാഹുൽ ഭട്ടാണ് പ്രധാന കഥാപാത്രമായി എത്തുന്നത് അനുരാഗ് കശ്യബിനും രാഹുൽ ഭട്ടിനുമൊപ്പമാണ് സണ്ണി ലിയോൺ കാൻസിലെത്തിയത് അഗ്ലി ഡൊബാര എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അനുരാഗും രാഹുലും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് കെന്നടി എന്റെ കരിയറിലെ ഏറ്റവും അഭിമാനകരമായ നിമിഷമെന്നും ഈ നിമിഷത്തിന് നന്ദി അനുരാഗ് കശ്യപെന്നും രാഹുൽ ഭട്ട് നിങ്ങളുമായി സ്ക്രീൻ പങ്കിടാൻ കഴിഞ്ഞതു ഭാഗ്യമാണെന്നും രണ്ടുപേരോടും സ്നേഹം എന്നുമാണ് സണ്ണി ലിയോൺ അനുരാഗിനും രാഹുലിനും രാഹുലിനുമൊപ്പമുള്ള കാൻസിലെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഈ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമായിരുന്നു മികച്ച അനുഭവമാണ് കാൻസ് ഫെസ്റ്റിവൽ നൽകിയത് എന്ന് അനുരാഗ് കശ്യപും പ്രതികരിച്ചിരുന്നു ഒപ്പം ഒ ടി ടി സ്ട്രീമിങുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവനയും അദ്ദേഹം നടത്തിയിരുന്നു